അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തറിയോ ഒരു ഫുഡ് ടേസ്റ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ ദുബായിലുള്ളത് അപ്പോൾ ദുബായിൽ ഒരു സ്പെഷ്യൽ ഐറ്റം കിട്ടുന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങി ടേസ്റ്റ് നോക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റ് സീ ഫുഡ് ബക്കറ്റിൽ കുറേ ഫിഷ് അതുപോലെ ഞണ്ട് കല്ലുമുക്കായ തുടങ്ങിയ കുറേ സാധനങ്ങൾ ഇട്ടിട്ട് ബക്കറ്റിലാക്കി തരും അതാണ് ഈ ബക്കറ്റ് സീ ഫുഡ് അപ്പോൾ ദുബായിലൂടെ കുറേ സ്ഥലത്ത് കിട്ടും അപ്പം നമ്മളും വിചാരിച്ചു എന്തായാലും അതൊന്ന് വാങ്ങി ടേസ്റ്റ് നോക്കും ഭയങ്കര അഭിപ്രായമാണ് എടുത്തിട്ട് കുടിച്ചിട്ടേ നല്ല അഭിപ്രായമാണ് സാറ് അടിപൊളിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞമ്മളും വിചാരിച്ചു ശരിയാണ് ഞങ്ങളും വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടേ അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു 10-12 ബക്കറ്റുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് പൊറോട്ടയിലൂടെയാണ് നമ്മൾ ടേസ്റ്റ് നോക്കുന്നത് പൊറോട്ട പൊറോട്ടൻ്റെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ബക്കറ്റ് സീ ഫുഡ് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് ഇത് ചോറിലൊക്കെ ഇവിടെ കിട്ടും പക്ഷെ നമ്മൾ പൊറോട്ടയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ നമുക്ക് ഇലയൊക്കെ നല്ല അടിപൊളിയായിട്ട് വിരിച്ചിട്ടുണ്ട് ഭയങ്കര കാറ്റ് വേണ്ട ഇലയൊക്കെ നല്ല അടിപൊളിയായി വിരിച്ചിട്ട് നമുക്ക് ഈ ബക്കറ്റ് സീ ഫുഡ് ടേസ്റ്റ് നോക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വ്യത്യസ്തമായൊരു പരിപാടി നമുക്ക് നമ്മുടെ നാട്ടിലെ സ്റ്റൈൽ കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ഒന്ന് തുടച്ചോട്ടെ വെള്ളമൊക്കെ ഇത് നല്ല വൃത്തിയായി കഴുകി ഇലയാട്ടാ നമ്മളെ അതുപോലെ എന്താ കഴുകാത്ത ഇലയൊന്നുമില്ല നല്ല വൃത്തിയായി കഴുകിയിട്ടാണ് ഇത് സാധനം തന്നിരിക്കുന്നത് നമുക്ക് പൊറോട്ട നമുക്ക് വെക്കാം പൊറോട്ടയിലാണ് നമ്മൾ ബക്കറ്റ് സീ ഫുഡ് ഉള്ളത് അത് ഇല പറക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പൊറോട്ട ഇങ്ങനെ ഇട്ടുള്ള ഇല ഭയങ്കര കാറ്റില്ലേ കാറ്റും ഈച്ചയും കേട്ടാ ഇവിടെ തണുപ്പായതുകൊണ്ട് നല്ല ഈച്ചൻ്റെ ശല്യമുണ്ട് ഇവിടെ നല്ല ചൂടില്ലേ പൊറോട്ട പൊറോട്ട കളിയിലേ ഇതൊരു പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ 8 പൊറോട്ട നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ 10 പാക്കറ്റ് വാങ്ങിച്ചപ്പോൾ 80 പൊറോട്ട ഇനിയും ബാക്കി പൊറോട്ടയുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇത് നമുക്ക് ടേസ്റ്റ് നോക്കാം അപ്പോൾ ഇതാണ് ബക്കറ്റ് സീ ഫുഡ് എന്നാ കുറേ സാധനങ്ങളൊക്കെ ബക്കറ്റിലാക്കിയിട്ട് നമ്മുടെ പൊറോട്ടയിലോ അല്ലെങ്കിൽ ചോറിലോ അങ്ങനെ കൊട്ടിത്തരുന്ന സംഭവമാണ് ബക്കറ്റ് സീ ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നമുക്ക് കൊട്ടാം കുറേ ഞണ്ടും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് നല്ല അടിപൊളിയല്ലേ കാണാൻ അടിപൊളി അങ്ങനെ കഴിഞ്ഞിട്ടില്ല ഇതും കൂടെ ഉണ്ട് അടിപൊളി അടിപൊളി ഇതിൻ്റെ ചട്നിയാണ് മുളക് ചട്നി മുളകും ഉള്ളിയെ കൂടെ ഉള്ളൊരു ചട്നിയാണ് അത് ഉള്ളി ഉള്ളിയും മുളക് പൊടിയും ഇത് സൽത്ത നമ്മുടെ മന്തിൻ്റെ കൂടെ ഒക്കെ തരല്ലേ അതുപോലത്തെ ഒരു സാധനമാണത് ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ കിട്ടുക ഓക്കെ ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവുകയാണ് സാരമൊക്കെ തട്ടി നിരത്തിയിട്ടുണ്ട് നമ്മുടെ കൂടെയുള്ളവർക്ക് ടേസ്റ്റ് നോക്കി തുടങ്ങി നമുക്ക് ആദ്യം ഇതിൻ്റെ കുറച്ച് പൊറോട്ട എടുത്തപ്പോൾ ഇതിൻ്റെ ഗ്രേവി അല്ലേ ഗ്രേവി കുറച്ചേ ഉള്ളൂ അല്ലേ കുറച്ചേ ഉള്ളൂ ടൈറ്റ് ഗ്രേവി അതെ പൊളി അത് റബ്ബർ വേണ്ടല്ലോ കൂന്തൽ കൂന്തൽ ഒക്കെ കഴിഞ്ഞു തുടങ്ങി എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അപ്പൊ ഇനി ഓരോരോ സാധനങ്ങളായിട്ട് നമ്മൾ ഇതിൽ കുറെ സാധനങ്ങളുണ്ട് സീ ഫുഡിൽ തന്നെ മീന് പിന്നെ കല്ലുമുക്കായ ഞണ്ട് ചെമ്മീന് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അപ്പൊ എല്ലാം ടേസ്റ്റ് നോക്കും ഇത് മറ്റേ കൂന്തലാണ് ഇപ്പൊ രതീഷ് എടുത്ത് പറഞ്ഞ റബ്ബർ വേണ്ട ചോദിച്ചാ കൂന്തൽ കണവ കണവയാ കൂന്തലാ എന്തെങ്കിലും അല്ലേ നമുക്ക് കല്ലുമുക്കായ കല്ലുമുക്കായ മെയിൻ ആളാണ് നമ്മുടെ സഫർദക്ക അവര് നാട്ടിൽ കല്ലുമുക്കായ ഇഷ്ടംപോലെ കിട്ടും ഇതാണ് കല്ലുമുക്കായട്ടാ കോഴിക്കോട് ഇത് അങ്ങനെ അതിനുള്ളിൽ തന്നെ വെച്ചിരിക്കണം ഇത് അടത്തിട്ടില്ലടാ ഇതാണ് കല്ലുമുക്കായ അതെ ഇത് സംഭവം ഉള്ളൊക്കെ നല്ല ക്ലീൻ ആണ് പക്ഷെ ഇവര് ചന്തം പോകാണ്ടൊക്കെ ഇവിടെ വേറൊരു സാരമുണ്ട് ബാക്കിൽ ഇത് എടുത്തിട്ടില്ല ഇത് എടുത്ത് കളയണം ആ അത് വൃത്തി പോരാ പക്ഷെ കഴിക്കും വൃത്തിയായി കഴിഞ്ഞാലും മതി കുഴപ്പമില്ല അത് അങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് വൃത്തിയായി മറ്റേ കളഞ്ഞിട്ട് വേണം കഴിക്കാൻ ശരിക്കേ പൊളി ഇത് ഷാനവാസ്ക നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനാണ്
പിന്നെ ഇത് സഫറത്തുക്ക നമ്മളിവിടെ കൊണ്ടുവന്നതാണ്, കഴിഞ്ഞ വീട്ടിലേക്ക് ഉണ്ട് വരും. അപ്പൊ ഇപ്പൊ ടേസ്റ്റ് നോക്കാൻ പറ്റുന്ന ഉറപ്പ. ഇതും ശരിക്കും ഇത്തിരി പോരടാ ഈ സാധനം. ഇതുണ്ടാ ഇത് ചെമ്മീൻ, ചെമ്മീൻ ശരിക്കും ഈ ഭാഗത്തൊരു ക്ലീനിങ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കഴിക്കുന്നവർ ശ്രദ്ധിച്ച് കഴിക്കാ, ഇത് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ശരിക്കും അവിടെ നിന്ന് കഴിയില്ല നിങ്ങളുടെ കല്ലുമുക്കായ നിറച്ചത്. അതിലൊക്കെ ഈ ചന്തം പോവാതിരിക്കാനല്ലേ. ഇതുണ്ട്, ഇതിന് ബേക്കറി ഒരു സാധനമുണ്ട്, ഇവിടെ ഒരു ഞാരമ്പ് പോലത്തെ സാധനമുണ്ട്, ഇത് കളയേണ്ടതാ. പിള്ളേർക്കേ പ്രശ്നമുണ്ട്, പിള്ളേർക്ക് അല്ലേ, നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നത് പുള്ളി. ഇപ്പൊ കുഴപ്പം വരുമ്പോൾ നോക്കാം, അത് കുഴപ്പമില്ല. സംഭവം സൂപ്പർ ഇട്ടാരം. ഇത് ചോളമല്ലേ, ഞങ്ങൾ വാങ്ങി പുഴുങ്ങി കിട്ടതാണ് ഈ ചോളം. ശരിക്കും ഇതിനൂടെ ചില കടയിലൊക്കെ ചോളം കിട്ടുന്നുണ്ട് അല്ലേ, ആ ചില കടയിൽ ചോളമില്ല. അപ്പൊ ചോളം ഞങ്ങൾ വാങ്ങി പുഴുങ്ങിയതാണ്. അപ്പൊ ചോളത്തിന് ടേസ്റ്റ് ഒന്നും അവിടെ ഈ സംഭവത്തിനേക്കാൾ ടേസ്റ്റ് ചോളം വേണ്ട. ഈ അതെ ഈ മസാലയിലും കൂടെ ഇട്ടപ്പുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് സാര മാസൊക്കെ കഴിച്ചിട്ടുണ്ടോ? ഈ സാരം ഇവിടെ ഒരുപാട് കടകളിലത് കിട്ടും. നമ്മളിവിടെ ഒരു കടയിൽ നിന്ന് വാങ്ങിട്ട് വന്നു മാത്രം. ട്രെൻഡാണല്ലേ. കല്ലുമുക്കായ വാങ്ങൽ ടേസ്റ്റ് ഇടാം. പക്ഷെ എനിക്കത് വൃത്തിയാക്കാണ്ട് കഴിക്കാൻ മനസ്സമാനമില്ല. ഇത് സംഭവം എന്ന് പറയാം, കല്ലുമുക്കായ ഒരു 10-50 kg വാങ്ങി നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് പെർഫെക്റ്റ് ക്ലീനിങ് ആണ്. ശരിക്കും നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ അല്ലേ നമ്മൾ അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് അറിയണതുകൊണ്ട് നമ്മളൊക്കെ ചെക്ക് ചെയ്യും. ഇവരൊന്നും ശ്രദ്ധിക്കില്ല കേട്ടാ. ഇത് അല്ല കല്ലുമുക്കായ നിറച്ച് അങ്ങനെ നമ്മുടെ കുറെ സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടൂല. അതിനൊന്നും ശരിക്കും ക്ലീൻ ചെയ്യില്ല, ക്ലീൻ ചെയ്യില്ല എന്നല്ല, അത് കളഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കളയണത് നമുക്ക് നല്ലത് അല്ലേ. കളയാനാണ് മിക്കവാറും കിട്ടുന്നത്, കളയാൻ നമുക്ക് വൃത്തിയോടെ കഴിക്കാൻ മാത്രം. ഇത് വരുന്ന ഒരു തരം കറിവേപ്പില, ഉള്ളിയൊക്കെ ഇട്ട ഒരു തരം ചട്നി. അപ്പോൾ ഇതിന് കോമ്പിനേഷൻ പറ്റിയ സാധനമാണ്. പക്ഷെ നമ്മൾ മുഴുവൻ ഇത് തിന്നു തീർക്കുന്നത് ഇത്തിരി വലിയ ടാസ്ക് ആയിരിക്കും തോന്നുന്നു. തണുപ്പല്ല, അടിച്ച് കാറ്റാണ്, അടിച്ച് തണുപ്പിന് പറ്റിയ സാധനം ഉണ്ടാ. രണ്ട് കഴിക്കലാണ് പാട്. രണ്ട് പൊതുവേ എങ്ങനെ വെച്ചാലും ടേസ്റ്റാ. രണ്ടൊരു സഭയൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അതാ പ്രശ്നം. വെള്ള ചട്ടം കിട്ടും കഴിച്ച അടിപൊളിയായിരിക്കും. എല്ലാം ടേസ്റ്റ് നോക്കിയാ. അതെ ഒരു ചിന്തയില്ല, അതെ അതെ മിണ്ടാതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്ക. സംഭവം സൂപ്പർ ഇട്ടോ, നന്നായിട്ട് സംഭവം. എന്റെ ഗ്രേവി ഒക്കെ ആണ് അല്ലേ. എനിക്ക് കൂന്തല് ഈ ഞണ്ട് ഈ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കൂന്തൽ ഉണ്ടാവാ, കൂന്തൽ കറക്റ്റ് കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി ഇട്ട്. വേസ്റ്റ് ഒക്കെ മാറ്റി കൊടുത്തോളാം സൈഡിലേക്ക്. വേസ്റ്റ് ഒന്നുമില്ല കൂടുതൽ, രണ്ടിന് കഷ്ടമായി വേസ്റ്റ് ഉണ്ടോ? അതാണ് പൂച്ചയുണ്ട് ഇഷ്ടംപോലെ പൊടിക്കണ്ട. പൂച്ച അറിഞ്ഞു വിഷയം, പൂച്ചയ്ക്ക് വിഷയം അറിഞ്ഞു. നല്ല മണം കൊണ്ട് പറഞ്ഞ് വന്നിരിക്കണം. എവിടെ പൂച്ച? നാല് പൂച്ച. ഇത് നമുക്ക് വൈകുന്നേരത്തും കൂടെ എടുത്ത് വെച്ച് കഴിക്കാം കേട്ടാ. അത്ര രണ്ട് സാധനം കഴിച്ചുകൊണ്ടേരിക്കും, അപ്പോൾ വൈകുന്നേരം ആകും. അല്ല നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ വരുന്നുണ്ട്, അവർ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇവിടെ കാലാവസ്ഥ മഴ, മഴക്കാലാവസ്ഥ ഒക്കെ മൂടിക്കിട്ട് നിൽക്കണം. അപ്പം ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ തുടങ്ങി. അവർ വന്ന് ആ സൈഡിൽ ഇരുന്നാൽ തീരുന്നേ ഉള്ളൂ അല്ലേ, അത്രേ ഉള്ളൂ സംഭവം. നമ്മൾ അവരെ കൂടെ കണക്കാക്കിയാണ് വാങ്ങിയത്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കണുള്ളൂ. അതാണ് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല, ബാലൻസ് ഒന്നും ഉണ്ടായില്ല. ഇതിന് മീനൊക്കെ ഉണ്ട് കേട്ടോ, മീന് ആ കഷ്ണം മീൻ ഉണ്ട്. ഇതാ എന്ത് മീനാണ് അവരെ
അതിലെ അപ്പൊ നമ്മുടെ ബക്കറ്റ് സീ ഫുഡ് എന്തായാലും അടിപൊളി സംഭവം അല്ലേ. ഞെട്ടിച്ചറിഞ്ഞു, ക്ഷമയോടെ കഴിക്കാൻ പറ്റുള്ളൂ. ഇതെങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ തട്ടാ, ഇതൊക്കെ ഓരോ നേരം ഇതാക്കിട്ടാണ് കഴിക്കണെങ്കിൽ. ഏഹ്, മൈലാഞ്ചിട്ട പോലെ. പിന്നെ നമ്മുടെ ടീമുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മഴ വരുന്നൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ വീട് എന്തായാലും വൈൻഡപ്പ് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ പതുക്കെ കഴിക്കാം. എന്ത് സാനവസ്ഥ? അടിപൊളി ഫുഡാണ്, അടിപൊളി ഫുഡാണ്. ചോളമൊക്കെ നല്ല ചോളമാണ് എനിക്ക്. അതെ, ചോളം അതിന്റെ പൊട്ടം ഭയങ്കര ടേസ്റ്റ്. അതെ, ചോളം വാങ്ങാൻ അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ നൗഷാഖാൻ ടീം കൂടെ വരട്ടെ, അവരും വന്ന് കുറച്ച് നമുക്ക് കഴിക്കാം. അപ്പൊ ഒന്നും പറയാനില്ല, നല്ല അടിപൊളി സംഭവം. കുറേ ഒക്കെ ഞങ്ങൾ കഴിച്ചു. എന്താ, ഇന്ന് കുറേ സാധനങ്ങൾ കഴിക്കാണ്ട്, ഇനി ഒരു 10-15 ആൾ കഴിക്കാത്. അപ്പൊ നമ്മുടെ ടീം കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പതുക്കെ ക്ഷമയോടെ നമുക്ക് കഴിച്ച് തിരിയാം. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലിലേക്ക് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിത്തരുന്നതായിരിക്കും. അപ്പൊ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ വരെ വീണ്ടും കാണാം. ബൈ. ഇനിയാണ് യഥാർത്ഥ അറ്റാക്ക്. ക്യാമറയ്ക്ക് ശേഷം ക്യാമറയ്ക്ക് ശേഷം